വിഷയം പഠിക്കലാണ് നമ്മളെ ലക്ഷ്യം. ദാ ഇമാം റംലി പറയുന്നു, ഇമാം റംലിയോടൊരു ചോദ്യം. എന്താ ചോദ്യം? ചില ആളുകൾ ഇങ്ങനെ വിഷമഘട്ടങ്ങളിൽ ഒക്കെ യാ ഷെയ്ഖ് ഫുലാൻ, യാ റസൂലല്ലാഹ്, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിളിച്ച് കാവലിനെ തേടാറുണ്ട്. ഇങ്ങനെ തേടൽ അനുവദനീയമാണോ അല്ലേ? ഒരു ചോദ്യം. രണ്ടാമത് ചോദ്യം, അങ്ങനെ ചോദിച്ചാൽ അവർക്കതിനെ സഹായിക്കാൻ കഴിയുമോ ഇല്ലേ? രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആ ചോദ്യത്തിന് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം റംലി പറയുന്നു, വലിർ റുസുലി പ്രവാചകന്മാർ, വല്ലംബിയായി അംബിയാ മുർസലുകൾക്കും, വല്ലൌലിയായി ഔലിയാക്കൾക്കും, വസ്സാലിഹീന സജ്ജനങ്ങൾക്കും ഇഗാസതുൻ സഹായിക്കാൻ കഴിയും. ജീവിതകാലത്തെന്ന് മാത്രമല്ല, ബഅദ മൗത്തിഹിം അവർ മരണപ്പെട്ടു പോയതിന് ശേഷവും സഹായിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്താണ് ഹിജ്റ പത്താം നൂറ്റാണ്ടിലെ മുജദ്ദിദ പറയുന്നത്? എന്താണ് അമ്മൽ അംബിയാവു അംബിയാക്കന്മാർ ഫലിയന്നഹും മഹിയാവുൻ ഫീ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുകയാണ്. യുസല്ലുന നിസ്കരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, റസൂലുള്ള പറയുന്നു, റഹൈത്തു മൂസാ യുസല്ലി ഫിൽ ഖബർ, മൂസാ നബി ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അതുപോലെ തന്നെ കാന്നി അൻദുറു ഇലാ യൂനുസ, അതാ യൂനുസ് നബി വരുന്നു, വഹുവ യുലബ്ബി തൽബിയത്ത് ജല്ലി, ഹജ്ജിന് വരുന്നത് അതാ ഞാൻ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്. അതാ അത് വെച്ചുകൊണ്ടാ പറയുന്നത്, ഇവര് ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുസല്ലൂന അവർ നിസ്കരിക്കാറുണ്ട്, ഫയഹജ്ജൂന ഹജ്ജും ചെയ്യാറുണ്ട്. കമാ വറദത്ത് ബിൽ അഖ്ബാറു, ഒക്കെ ഹദീസിൽ വന്നതാണ്. മിൻഹും, ഈ സഹായിക്കാനുള്ള അവരിൽ നിന്നാകും മുഅജിസത്തൻ ലഹും, അവർക്കുള്ള അമാനുഷിക സിദ്ധിയാണ്. അതേസമയത്ത് അമ്മൽ ഔലിയാവു ഔലിയാക്കളോ ഫയ്യ കറാമത്തുൻ ലഹും, അത് അവർക്കുള്ള കറാമത്താണ്. കാരണം എന്താണ്? ഫൈന അഹ്ലൽ ഹഖ്, സത്യത്തിന്റെ ആളുകൾ, ഫൈന അഹ്ലൽ ഹഖ്, സത്യത്തിന്റെ ആളുകൾ, അലാ അയ്യക്കാമിനൽ ഔലിയായി, കറാമത്ത് മുഅജിസത്തുകൾ, കറാമത്തുകൾ ഔലിയാക്കളിൽ നിന്നുണ്ടാകും. ബിഖസ്തിൻ, അവർ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും. ഒബിക വൈരി കസ്തിൻ, ഉദ്ദേശിക്കാത്തപ്പോഴും ഉണ്ടാകും. ഉമൂറുൻ ഖാരിഖത്തുല്ലിൽ ആദ, അസാധാരണ സംഭവങ്ങൾ എന്ന് ഈ പുസ്തകത്തിൽ പത്താം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് പരിചയപ്പെടുത്തിയ മഹാനായ ഇമാം റംലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയുടെ നാലാം വോളിയം 382-ാമത്തെ പേജിൽ പറഞ്ഞു. ഇനി ആയത്ത്, ഇനി ആയത്താളവുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കാണാം. എന്താ പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാമിന്റെ അമാനുഷിക സിദ്ധി എന്താണ്? അതായത് ഓരോ പ്രവാചകന്മാർക്കും അവർക്ക് പ്രവാചകനാണെന്നുള്ള തെളിവിന് കൊടുക്കുന്നത് സാധാരണ നിൽക്കാനായിട്ട് കഴിയാത്തതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ സാഹിര്യങ്ങൾ വലിയ ഉന്നതിയിൽ എത്തിക്കുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് എല്ലാ സാഹിര്യങ്ങളെയും പരാജയപ്പെടുന്ന ഒരു വടി മൂസാ നബി കൊടുത്തത് അതുകൊണ്ടാണ്. അതേസമയത്ത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വൈദ്യശാസ്ത്രം അങ്ങേയറ്റം പുരോഗമിച്ച ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ഏതായി അന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത അമാനുഷിക സിദ്ധി എന്താണ്? ഉബിരി ഉല്ലക്കുമ ആ, പ്രസവിക്കുന്ന സമയത്ത് തന്നെ കണ്ണില്ലാത്ത ആൾക്ക് കണ്ണുകൊടുക്കുക. പ്രസവിക്കുമ്പോൾ തന്നെ കണ്ണില്ലാത്ത ആൾക്കാണ് അക്കുമഹ് എന്ന് പറയാം, അവർക്ക് കണ്ണു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, വെള്ളബ്രസ, വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്തുക. വെള്ളപ്പാണ്ട് രോഗത്തിന് മരുന്ന്, അന്നുള്ള ഡോക്ടർമാർക്ക് അതിന് മരുന്ന് കൊടുക്കാൻ കഴിയൂല. ഇന്ന് കഴിയോ? വെള്ളപ്പാണ്ടിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? വെള്ളപ്പാണ്ടിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ കാലത്ത്? ഏതായാലും വെള്ളപ്പാണ്ടിന് മരുന്ന് കൊടുക്കുക. വഹിയിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുക, അതിന് ഏതായാലും ഒന്നും കഴിയൂല. വഹിയിൽ മൗത്ത, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, ബീദിനില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം, അള്ളാഹുവിന്റെ ഉദ്ദേശ്യപ്രകാരം. ഇതിന് കാരണം സമ്മതം എന്ന് മാത്രമല്ല അർത്ഥം, കലാവ് വേണ്ടുക എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഉദ്ദേശ്യം എന്നർത്ഥമുണ്ട്, എല്ലാ അർത്ഥം ഇവിടെ ഉദ്ദേശം. അപ്പോ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗിയെ ഞാൻ സുഖപ്പെടുത്തും, അതുപോലെ തന്നെ മറ്റു പ്രസവിക്കുന്ന സമയത്ത് കണ്ണില്ലാത്ത ആളുകൾക്ക് ഞാൻ കണ്ണുകൊടുക്കും. ഇങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം വാദിച്ച സമയത്ത് മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നു, ആളുകൾ പോയിട്ട് ഏതായി ഈസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷിനുണ്ടാക്കും, അന്നി അഹുലുക്കുലക്കും മിനത്തീനി കഹയത്തിത്വരി ഫാം ഫുഹുഫീഹി ഫയകൂനു ത്വയറൻ ബിഇദ്നില്ലാ. ഇത് വേറൊന്നാ, ഒരു പക്ഷിനുണ്ടാക്കിയിട്ട് റൂഹൂതി ആ പക്ഷിനെ പറക്കും.
ഇങ്ങനത്തെ ഒരാൾ പറഞ്ഞു വന്ന ആളുകളൊന്ന് പിന്നാലെ ഓടുമല്ലോ, നിങ്ങളൊന്നുണ്ടാക്കുന്നുണ്ട് പിന്നാലെ ഓടുമല്ലോ. അങ്ങനെ കൂടിയ സമയത്ത് കൂടി. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ ഉണ്ടാക്കി എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ റാദി പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഒരു പ്രവാചകനാകണമെങ്കിൽ തന്നെ അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടാകണം എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇമാം മുദ്ദാലി റഹ്മഹുള്ള തങ്ങളെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, പ്രവാചകന്മാർക്ക് ഒരു വിശേഷണമുണ്ട്, പ്രവാചകനാകാനുള്ള വിശേഷണമാണ്. ഉദാഹരണമായിട്ട് നമ്മളെ പോലെ ആയാ പ്രവാചകനാകാൻ കഴിയൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉദാഹരണമായിട്ട് ഞാൻ അത് വായിക്കുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്സലാമിനെ കാണാപ്പ നമ്മളെ കണ്ടുകൊണ്ട് കഴിയൂല. ജിബ്രീലിന്റെ സംസാരം കേൾക്കാനും നമുക്ക് കഴിയില്ല. ജിബ്രീൽ വന്നാൽ നമ്മളെ കാണാൻ കഴിയുമോ? ഇവിടെ ഇവിടെ മലക്കിന്റെ അറിയാം, നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. മലക്കിന്റെ ശബ്ദം കേൾക്കാനോ, മലക്കുമായി സംസാരിക്കാനോ, മലക്കുമായി ആശയവിനിമയം നടത്താനോ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് പിന്നെ ഏതാകണം? മലക്കിന്റെ പ്രകൃതി ഒന്ന് വേറെയാണ്, മനുഷ്യന്റെ പ്രകൃതി ഒന്ന് വേറെയാണ്. ആശയവിനിമയം നടക്കണമെങ്കിൽ പറയുന്ന ആളും പറയപ്പെടുന്ന ആളും തമ്മിൽ എന്തോ ഒരു ബന്ധം വേണം. ജിബ്രീൽ പറയുന്ന റസൂലിന് കേൾക്കാനും കഴിയൂല, മനസ്സിലാക്കാനും കഴിയൂലെങ്കിൽ പിന്നെ ആ ജിബ്രീലും റസൂലും ഏറ്റൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഫതുഹുൽ ബാരിയിൽ ഇമാം ബുഖാരി കിതാബ് കൈഫ കാന ബദുഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹെഡിംഗിൽ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങൾക്ക് വഹി കിട്ടൽ എങ്ങനെയാണ്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ആ ഹദീസിൽ പറയുന്നുണ്ട്, മണി അടിക്കുന്ന ശബ്ദം പോലുള്ള ശബ്ദത്തിൽ ചിലപ്പോൾ എനിക്ക് വഹി വരാറുണ്ട്, ചില സമയത്ത് എനിക്ക് ജിബ്രീൽ ഒരു മനുഷ്യരൂപത്തിൽ വന്ന് അങ്ങനെയും വഹി തരാറുണ്ട്. രണ്ട് സന്ദർഭങ്ങൾ ഇമാം ബുഖാരിയുടെ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കാം. ഉദാഹരണമായിട്ട്, അതായത് ജിബ്രീലിനെ കാണാനും ജിബ്രീൽ പറയുന്നത് മനസ്സിലാക്കാനും ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു കഴിവ് റസൂലിനുണ്ടെങ്കിലേ ജിബ്രീലിൽ നിന്ന് ഈ വിഷയങ്ങളിൽ ഏറ്റെടുക്കാൻ റസൂലിന് കഴിയൂ. അതേ സമയത്ത് റസൂല് പൂർണ്ണമായും ജിബ്രീലിന്റെ മർത്തബയിലേക്ക് അങ്ങോട്ട് ഉയർന്നാലോ എന്ന ആ റസൂലിന് പിന്നെ സാധാരണക്കാരായ നമ്മളുമായി ആശയവിനിമയം നടത്താനും കഴിയില്ല. അതുകൊണ്ട് റസൂലിൽ രണ്ട് വകുപ്പ് വേണം. ആത്മീയമായ റസൂലിന് മലക്കൂത്തി പ്രകൃതിയും ശാരീരികമായ മനുഷ്യപ്രകൃതിയുമാണുള്ളത് എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില സമയത്ത് റസൂല് ജിബ്രീലിന്റെ മർത്തബയിലേക്ക് അങ്ങോട്ട് ഉയരും, അതാണ് മിസ്ല സൽസലത്തിൽ ജറസി എന്ന് പറഞ്ഞത്. ചില സമയത്ത് ജിബ്രീൽ മനുഷ്യപദവിയിലേക്ക് ഇങ്ങോട്ട് താവും, അതാണ് മനുഷ്യരൂപത്തിൽ വരുമെന്ന് പറഞ്ഞത്. അപ്പോ ഇങ്ങനെയുള്ള ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാനും ജിബ്രീലുമായി ആശയവിനിമയം നടത്താനും കഴിയുന്ന ഒരു ആൾക്കേ ജിബ്രീലിന് ആശയവിനിമയം നടത്താൻ കഴിയൂവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി വ്യക്തമായി തന്നെ അദ്ദേഹം ഈ ആശയം പറയുന്നത് കേൾക്കൂ. വലഹു നബിക്കുണ്ട് സിഫത്തുന്ന വിശേഷണം, തത്തിമുലഹു ആ വിശേഷണം കൊണ്ട് നബിക്ക് പൂർണ്ണമാകും. അല്ലഫാലുൽ ഖാരികതു ലിൽആദാത്ത്, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് നബിക്കുണ്ട്, അങ്ങനെയാകുന്ന ആളെ പ്രവാചകനാകൂ എന്നാണ് ഫതുൽ ബാരിയിൽ പറയുന്നത്. ഏതുപോലെ കസിഫത്തി ഒരു വിശേഷണം പോലെ, അല്ലത്തി എങ്ങനെയുള്ള വിശേഷണമാണ്, ബിഹാ അതുകൊണ്ട് തത്തിമ്മുലു ഒയ്രിഹി പ്രവാചകർ അല്ലാത്തവർക്ക് പൂർത്തിയാകും. അൽ ഹർക്കാത്തുൽ ഇഖ്തിയാരിയ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് പേർക്ക് കൈ അടിക്കാനും അല്ലെങ്കിൽ കൈ ഇവിടെ പിടിക്കാനും എന്ത് ചെയ്യാനും ഉറങ്ങാൻ നടക്കാൻ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് അള്ളാഹു അപ്പപ്പോൾ നൽകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അപ്പപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിശേഷണം ലഭിക്കുന്നുണ്ട്.